കേരളത്തിലേക്ക് മയക്കുമരുന്ന് മൊത്തവിതരണം നടത്തുന്ന വൻ റാക്കറ്റിലെ പ്രധാനിയായ നൈജീരിയൻ സ്വദേശി അറസ്റ്റിൽ ബംഗളൂരുവിലെ താമസക്കാരനായ മോസസ് മണ്ടേയാണ് ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദമ്പതികൾ ഉൾപ്പെടെയുള്ള നാല് പേരെയും ഒരു നൈജീരിയൻ യുവതിയെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എബിസി ഗ്രൂപ്പ് എബിസി സെയിൽസ് കോർപ്പറേഷൻ ബിസി റോഡ് കാസർഗോഡ് കേരളത്തിലേക്ക് ലഹരി കടത്ത് നടത്തുന്ന സംഘത്തിലെ പ്രധാനിയെ ബേക്കൽ പോലീസ് പിടികൂടി നൈജീരിയൻ സ്വദേശി മോസസ് മണ്ടേയാണ് പിടിയിലായത് ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ലഹരി കടത്തിൽ പ്രധാനിയാണ് ഇയാൾ രാസലഹരി നിർമ്മിക്കുന്ന ബംഗളൂരുവിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ലഹരിമരുന്ന് എത്തിക്കുന്നത് മോസസാണെന്ന് പോലീസ് പറയുന്നു നേരത്തെ ബേക്കൽ പോലീസ് മയക്കുമരുന്ന് കടത്തിയ കേസിൽ ദമ്പതികൾ ഉൾപ്പെടെയുള്ള നാല് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹഫ്സ റിഹാനത്ത് ഉസ്മാൻ എന്ന നൈജീരിയൻ യുവതിയെ അറസ്റ്റ് ചെയ്തിരുന്നു ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയായിരുന്നു ഈ 23 വയസ്സുകാരി യുവതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബേക്കൽ പോലീസ് മോസസ് മണ്ടേയെ അറസ്റ്റ് ചെയ്തത് ഈ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏപ്രിൽ മാസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA ഉള്ള കേസിൽ ആദ്യം 4 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കേസിൽ ബിൽഡപ്പ് ചെയ്തിട്ട് സോഴ്സ് നോക്കുമ്പോൾ സോഴ്സ് ബാംഗ്ലൂരിലായിരുന്നു സോ ഒരു നൈജീരിയൻ ലേഡി ബ്ലെസ്സിംഗ് ജോയിന് DYSP ബേക്കൽ സുനിൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ ടീം പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വേറെ വളരെ പ്രധാനപ്പെട്ട സോഴ്സ് ആ കേസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആ ഗ്യാങ്ങിൻ്റെ ഒരു മോസസ് മണ്ടേ നൈജീരിയൻ സ്വദേശിയാണ് 33 പ്രായമുണ്ട് പുലിക പ്രതിക DYSP ബേക്കലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പോലീസ് ടീം ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു സോ ഈ മോസസ് മണ്ടേനെ എത്ര ഒരു 10 ഗ്രാം കൊക്കെയിനുള്ള കേസ് ഓൾറെഡി ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മോസസ് മോണ്ടെ ജാമ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കേസിൽ പക്ഷേ വീണ്ടും കുറേ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല ഡിജിറ്റൽ തെളിവുകളുണ്ട് ബാക്കിയെല്ലാം അന്വേഷിക്കും നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് രാസലഹരി എത്തിച്ച് വിതരണത്തിന് കൈമാറുന്നത് മോസസ് മണ്ടേയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത നൈജീരിയൻ യുവതി ഹഫ്സ റിഹാനത്ത് ഉസ്മാനാണ് രാസലഹരി വിതരണത്തിന് ആളുകളെ കണ്ടെത്തുന്നതും ലഹരിമരുന്ന് കൈമാറുന്നതും ഇത്തരത്തിലാണ് കേരളത്തിലേക്കടക്കം ലഹരി എത്തുന്നത് ബേക്കൽ DYSP സുനിൽകുമാറിൻ്റെയും ഇൻസ്പെക്ടർ വിപിൻ്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്